കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ് ആ പാർട്ടി കുളം തോണ്ടുന്നത്. ഏതു നേരവും പിണറായി സർക്കാരിനെ കുറ്റം പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകാരും കൊള്ളക്കാരുമാണെങ്കിൽ എങ്ങനെ പൊതുജനങ്ങൾ നിങ്ങളുടെ കയ്യിൽ വിശ്വസിച്ച് ഭരണമേൽപ്പിക്കും? ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹിയായി നിയമിതനായ ഷഹബാസ് വടേരിക്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ 1.5 കോടിയുടെ മരം വാങ്ങി പണം നൽകാതെ വഞ്ചിച്ച കേസിലാണ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 5 ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചത്. ഇതേ തട്ടിപ്പുകാരനായ ഷഹബാസിന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ നിയമനം നൽകിയത്. യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് പോളിസി ആൻഡ് റിസർച്ച് വിഭാഗത്തിൽ റിസർച്ച് അസോസിയേറ്റ് ആയാണ് നിയമനം നൽകിയത്. ഇയാൾ തന്നെയാണ് UDF നേതാക്കളിൽ നിന്നും 40 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതും. അതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. കോഴിക്കോട് ചാലപ്പുറത്ത് ഷഹബാസിന്റെ ഉടമസ്ഥതയിലുള്ള വുഡ്സോൺ എന്ന സ്ഥാപനത്തിലേക്ക് 2021 ഒക്ടോബർ 6 കണ്ടെയ്നർ മരം വാങ്ങി പണം നൽകാതെ വഞ്ചിച്ചതായാണ് പരാതിയിലുള്ളത്. കണ്ണൂരിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ KL അബ്ദുൾ സത്താർ ഷാജി ആൻഡ്സ് കമ്പനിയാണ് പരാതിക്കാർ. 2 ദിവസത്തിനകം പണം നൽകാമെന്ന കരാറിൽ 4-ഇരുൾ മരമാണ് വാങ്ങിയത്. നിരന്തരം ബന്ധപ്പെട്ടിട്ടും പണം നൽകാത്തതിനെ തുടർന്ന് പോലീസിൽ പരാതിപ്പെട്ടു. ഇതോടെ പകുതി തുകയ്ക്ക് ചെക്ക് നൽകിയെങ്കിലും പണമില്ലാത്തതിനാൽ മടങ്ങി. യൂത്ത് കോൺഗ്രസ് യൂത്ത് പോളിസി ആൻഡ് റിസർച്ച് വിഭാഗത്തിൽ റിസർച്ച് അസോസിയേറ്റാണ് ഷഹബാസിനെ നിയമിച്ചത്. യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ ഷഹബാസ് നേതൃത്വത്തിനെതിരെ കോടതിയെ സമീപിക്കുകയും നേതാക്കൾക്കെതിരെ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. ഇയാൾ ദേശീയ നേതൃത്വത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 1.5 ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു. അതേപോലെ കൈപ്പറ്റിയ പണം പിന്നീട് ഷഹബാസ് തന്റെ സുഹൃത്തായ അഭിഭാഷകന്റെ അക്കൗണ്ട് മുഖേനയാണ് പിൻവലിച്ചതും. അഖിലേന്ത്യാ കമ്മിറ്റി KSU വയനാട് ജില്ലാ പ്രസിഡന്റാണ് ഷഹബാസിന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് പണം അയച്ചു നൽകിയതും. എന്നാൽ പിന്നീട് ഷഹബാസ് അങ്ങനെ പണം വാങ്ങിയിട്ടില്ല എന്നാണ് അവകാശപ്പെട്ടത്. ഇതിനെതിരെ ഷഹബാസിന്റെ പേരിൽ മാനനഷ്ടത്തിന് കേസ് നൽകിയിരിക്കുകയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ.